നമസ്കാരം. നാം നമ്മുടെ വീടും പരിസരവും ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായി തന്നെ പരിപാലിക്കേണ്ടതാകുന്നു. ദീപാവലി നാളിൽ ദേവി വീടുകളിൽ വരുന്നതാകുന്നു. നമ്മുടെ സന്തോഷവും നമ്മുടെ കർമ്മങ്ങളിലും ദേവിയെ ആരാധിക്കുന്നു എന്ന് കാണുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരുന്നതുമാകുന്നു. ദേവിയുടെ നോട്ടത്താൽ പോലും ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും നീങ്ങുന്നതാകുന്നു. അപ്പോൾ അനുഗ്രഹിച്ചാൽ പിന്നെ പറയേണ്ടതില്ല. അതിനാൽ വളരെയേറെ പ്രാധാന്യം നൽകേണ്ട ദിവസം, ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ദിവസം, ലക്ഷ്മിനാരായണ പ്രീതി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം. ഇന്നേ ദിവസം ദേവിയുടെ അനുഗ്രഹം ലഭിച്ചതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ഇത് പ്രകൃതി തന്നെ നൽകുന്ന സൂചനകളാണ് എന്ന് തന്നെ പറയാം. ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നിങ്ങൾ ശംഖിന്റെ നാദം, അത് രാത്രിയോ പകലോ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ദേവി നിങ്ങളിൽ സന്തുഷ്ടയാണ് എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണം തന്നെയാണ് ഇത്. പണവും ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഇത്തരത്തിൽ ഇന്നേ ദിവസം കേട്ടിട്ടുണ്ട് എങ്കിൽ ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊന്ന് ഉള്ളംകൈയുമായി ബന്ധപ്പെട്ട് പറയുന്ന ലക്ഷണമാകുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും അതേപോലെ തന്നെ ധാരാളം പണവും വന്ന് ചേരുന്നു എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ് ഉള്ളംകൈ ഇന്നേ ദിവസം ചൊറിയുന്നത്. ഇപ്രകാരം ഉള്ളംകൈ ചൊറിയുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ അഥവാ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും എന്ന് കൂടി അർത്ഥമാക്കാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ദീപാവലി കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സുഗന്ധവുമായി ബന്ധപ്പെട്ടാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ സുഗന്ധം പരക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. സുഗന്ധമേറിയ വസ്തുക്കളെ പൊതുവെ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്നതാകുന്നു. ഓരോ വീട്ടിലും അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. ചിലപ്പോൾ ചന്ദനത്തിരി തന്നെ നിങ്ങൾ തെളിയിക്കാതെ വീട്ടിൽ വളരെയധികം സുഗന്ധം പരക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇല്ലാതെ തന്നെ, അതായത് ചന്ദനത്തിരി തെളിയിക്കാതെ തന്നെ ഇത്തരത്തിൽ സുഗന്ധം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും വിളക്ക് വയ്ക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഗന്ധം വരുന്നത് എങ്കിൽ അത് അതിവിശേഷമാണ് എന്ന് തന്നെ പറയാം. ദേവിയുടെ സാന്നിധ്യം ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ കണക്കാക്കാം. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പുഷ്പങ്ങൾ ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് മുൻപത്തെ വീഡിയോകളിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ ഇന്നേ ദിവസം മഞ്ഞ ചുവന്ന പുഷ്പങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ പ്രത്യേകിച്ചും അവ അധിക നേരം വാടാതെ നിങ്ങളുടെ പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ, അപ്രകാരമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രമാണ് ഇപ്രകാരം അധിക നേരം വാടാതെ ഇരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് എന്ന പ്രത്യക്ഷമായ ഒരു സൂചന തന്നെയാണ് ഇത്. മറ്റൊന്ന് തുളസിയുമായി ബന്ധപ്പെട്ട് പറയുന്നതാകുന്നു. എവർക്കും അറിയാവുന്നതുപോലെ ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് തുളസി. അതിനാൽ തന്നെ തുളസിയുടെ അടുത്തായി ഇന്നേ ദിവസം പല്ലി വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. മഹാഭാഗ്യം നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം. ഉടനെ തന്നെ വലിയ അനുകൂലമായ മാറ്റങ്ങൾ, അത് പല വിധത്തിലാകാം. നിങ്ങളുടെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ധാരാളം പല്ലികളെ തുളസിയുടെ അടുത്തായി കാണുന്നത് ദോഷകരവുമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ ഒരു പല്ലിയെ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരവും, കൂടുതലായി കാണുകയാണ് എങ്കിൽ ദോഷകരവുമാണ് എന്ന് നാം തിരിച്ചറിയണം. അപരിചിതർ, അറിയാത്ത വ്യക്തികൾ ഇന്നേ ദിവസം നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമാകുന്നു.
ഉദാഹരണത്തിന് വഴി ചോദിച്ച് അല്ലെങ്കിൽ അല്പം വെള്ളം ചോദിച്ച് പോലും വരുന്നത് അതീവ ശുഭകരമാകുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇരട്ടി ഫലമാണ് നൽകുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ഇത്തരത്തിൽ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുകൂടി നാം അറിയേണ്ടതാകുന്നു. മറ്റു വീടുകൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ തിരഞ്ഞെടുക്കാതെ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ കൂടിയാകുന്നു. അതിനാൽ തന്നെ അവരെ വെറും കൈയോടെ നാം വിടാൻ പാടുള്ളതല്ല. അല്പം ജലമെങ്കിലും നാം നൽകണം എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ ലക്ഷണങ്ങൾ പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊന്നാണ് മൃഗങ്ങളും പക്ഷികളും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില മൃഗങ്ങൾ, പക്ഷികൾ, ജീവികൾ നമ്മുടെ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില പക്ഷികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തേത് പശുവാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ വളർത്തുന്ന പശുവിനെ കുറിച്ചല്ല പറയുന്നത്. പുറത്തുനിന്നും ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ അഥവാ പറമ്പിൽ പശു വരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. തവിട്ട് അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള പശുവാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് എന്നുകൂടി മനസ്സിലാക്കുക. തനിയെ വരുന്നതാണ് ഏറ്റവും ശുഭകരം എന്നുകൂടി നാം അറിയേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം പശു നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അഥവാ പറമ്പിൽ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവയെ ഓടിക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് പല്ലി. സന്ധ്യാസമയം നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്നുകൂടി അറിയുക. വിളക്ക് കൊളുത്തുമ്പോൾ കാണുന്നത് അതീവ ശുഭകരം. ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് അഥവാ അനുഗ്രഹമുള്ള വീടുകളിലാണ് നിങ്ങൾ വസിക്കുന്നത് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ദേവി ഇതിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നുകൂടി അറിയുക. വടക്ക് ദിശയിലേക്ക് പോകുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അതീവ ശുഭകരമാണ് എന്നുകൂടി അറിയുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംഭവിക്കും. ഭാഗ്യം അനുകൂലമാവുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചയ്ക്ക് സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉറുമ്പ്. പലരുടെയും വീടുകളിൽ ഉറുമ്പിനെ കാണുന്നതാകുന്നു. എന്നാൽ കറുത്ത് കടിക്കാത്ത ഉറുമ്പാണ് നിങ്ങളുടെ വീടുകളിൽ ഉള്ളത് എങ്കിൽ അഥവാ വീട്ടിൽ ഇന്നേ ദിവസം കണ്ടത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിൽ അഥവാ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ മാത്രം കാണുന്ന ഒന്നാണ് കറുത്ത കടിക്കാത്ത ഉറുമ്പ്. അരിയുമായി പോകുന്നത് കാണുകയാണ് എങ്കിൽ അത് അതിവിശേഷമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിലേക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. സന്തോഷം, ഉയർച്ച, നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ ദേവി പ്രസീതയാണ് എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ ദേവി നൽകുന്നതാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഇനി നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം പെരിച്ചാഴിയെയാണ് കാണുന്നത് എങ്കിൽ അത് അതീവ ശുഭകരമാകുന്നു. ധനം വന്ന് ചേരുന്നതിൻ്റെ സൂചനയാണ് ഇത്തരത്തിൽ പെരിച്ചാഴിയെ കാണുന്നത്. ദേവിയുടെ അനുഗ്രഹമായി തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാവുകയും ജീവിതത്തിൽ പല ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. മറ്റൊന്ന് മൂങ്ങയാകുന്നു. മൂങ്ങ നിങ്ങളുടെ വീടുകളിൽ പകൽ സമയത്തെ കാര്യമാണ് പറയുന്നത്. പകൽ സമയം വന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെയും ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുവാൻ പോകുന്നതിൻ്റെയും സൂചനയായി തന്നെ കണക്കാക്കാം. ദേവിയുടെ വാഹനം കൂടിയാണ് മൂങ്ങ എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം വീടുകളിലേക്ക് പൂച്ച വരുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അപ്രകാരം വന്നിട്ടുണ്ട് എങ്കിൽ അത് അതിവിശേഷമാണ്, ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്ന് ജലവും അതേപോലെ തന്നെ ആഹാരവും ഇവയ്ക്ക് നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി നാം അറിയേണ്ടതാകുന്നു. ഇതേ കാര്യം തന്നെയാണ് നായയുമായി ബന്ധപ്പെട്ടും പറയുവാൻ സാധിക്കുക. ഏറ്റവും ശുഭകരം വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ദേവിയുടെ കടാക്ഷമുണ്ട് അഥവാ ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ തന്നെ കീരിയും ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ
വന്നിട്ടുണ്ട് അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ദേവിയുടെ കടാക്ഷത്താലാണ്, ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നതിലൂടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രത്യേകിച്ചും വടക്ക് വശത്ത് കാണുന്നത് അതീവ ശുഭകരമാണ്, ഭാഗ്യമാണ് എന്നുകൂടി അറിയുക. തത്തയെയാണ് ഇന്നേ ദിവസം നിങ്ങൾ കണ്ടത് എങ്കിൽ ഭാഗ്യം ജീവിതത്തിൽ വന്ന് ചേരുവാൻ പോകുന്നു എന്നും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ അതീവ ശുഭകരമാണ് ഇന്നേ ദിവസം തത്തയെ വീടുകളിൽ കാണുന്നത്. മറ്റൊന്ന് അണ്ണാനാകുന്നു. അണ്ണാനെയാണ് നിങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ കണ്ടത് എങ്കിൽ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഐശ്വര്യം ജീവിതത്തിലേക്ക് തേടിയെത്തുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇന്നേ ദിവസം നിങ്ങൾ കണ്ടിരിക്കുന്നത്. ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുവാൻ സാധിക്കും. പ്രധാനമായും ചില സ്വപ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അഥവാ ഇന്നലെ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് ഏറ്റവും ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും പിതൃക്കൾ സന്തോഷത്തിൽ, അതായത് പിതൃക്കളെ സന്തോഷത്തിലാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അതീവ ശുഭകരമാകുന്നു. സന്തോഷ വാർത്ത നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ശൂലം, പശു, താമര, റോസാപ്പൂ എന്നീ കാര്യങ്ങളാണ് നിങ്ങൾ സ്വപ്നം കണ്ടത് എങ്കിൽ ലക്ഷ്മീദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ദേവി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഇതേ ഫലം തന്നെയാണ് മൂങ്ങയെ സ്വപ്നം കാണുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക എന്ന കാര്യവും ഓർത്തിരിക്കുക. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം താമസിയാതെ തന്നെ വന്നു ചേരും എന്നുകൂടി മനസ്സിലാക്കുക. ഈ ലക്ഷണങ്ങൾ കണ്ടവർ തീർച്ചയായും ലക്ഷ്മീദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതും അതേപോലെ ലക്ഷ്മി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിത്യവും ജപിക്കേണ്ട വിശേഷപ്പെട്ട ലക്ഷ്മി മന്ത്രങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണം 2.0 ചാനലിൽ ലഭ്യമാണ്. ദേവിയുടെ രഹസ്യ മന്ത്രങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്.